This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory.

വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ് ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവരാജ്യം എന്നാൽ അർത്ഥം എന്താണ് ദ ഗവണ്മെന്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയാണ് ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി ദൈവരാജ്യം അവനിലുമായി ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ് രണ്ടാമതായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം അതായത് ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ചായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് ആയിരം വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും തൻ്റെ ആയിരം വർഷത്തെ ഭരണത്തിനു ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ് വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തേജസ് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവസാന്നിധ്യമാണ് അവൻ്റെ തേജസ് ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ ടച്ചിബിൾ ആൻഡ് ദ ഔഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ് ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവം ദൈവമാണ് അവൻ്റെ തേജസ്സാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ് വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും ഹാർദവുമായ സ്വാഗതം കഴിഞ്ഞ പതിനാറ് എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരുന്നത് ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുക എന്ന വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് സ്വർഗത്തിൽ പോകുന്ന വിഷയമല്ല മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ സ്വർഗീയ അനുഭവങ്ങളിൽ ജീവിക്കുക എന്ന വിഷയമാണ് നമ്മുടെ നിത്യത ആരംഭിച്ചിരിക്കുന്നത് നാം യേശു കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിൽ നിന്നും ജനിച്ച ആ നിമിഷം തുടങ്ങിയാണ് യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അത്യുന്നതനായ ദൈവം തൻ്റെ പരിശുദ്ധി ആത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ അതിവാസം തുടങ്ങി യേശു കർത്താവ് തൻ്റെ ജീവനാൽ നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ് നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്ന പരിശുദ്ധി ആത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് ജീവൻ കൊണ്ട് നമ്മുടെ പ്രാണനെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ നാം നമ്മിൽ തന്നെ സ്വർഗമനുഭവിക്കുകയാണ് സമാധാനം സന്തോഷം ആശ്വാസം വിശ്രമം ഇതെല്ലാം നാം നമ്മിൽ തന്നെ അനുഭവിക്കുകയാണ് എഫ് എസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ മൂന്നാം വാക്യം തുടങ്ങിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗ സ്ഥലങ്ങളിലെ സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങളാലും പിതാവാം ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ശരിയായ പ്രകാശനവും വെളിപാടുകളും നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നാം ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുവാൻ ആരംഭിക്കും ആ പ്രത്യേക വേദഭാഗത്ത് സ്വർഗസ്ഥലങ്ങളിലെ സവിശേഷമേറിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ ദൈവഹിതത്തിൻ്റെ മർമ്മം ദ മിസ്ട്രി ഓഫ് ദ വിൽ ഓഫ് ഗാഡ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ദൈവഹിതത്തിൻ്റെ മർമ്മം കാലം സമ്പൂർണമാകുമ്പോൾ സ്വർഗത്തിൽ ഉള്ളവകളും ഭൂമിയിലുള്ളവകളും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും അതായത് സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുകയാണ് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസമാരംഭിക്കുകയാണ് ഇതാണ് ദൈവഹിതത്തിൻ്റെ മർമ്മം വരുവാനുള്ള ലോകം അതായത് നിത്യരാജ്യം ഈ നിത്യ രാജ്യത്തിൽ തൻ്റെ മക്കൾക്കു വേണ്ടി പിതാവാം ദൈവം ഒരു കൂട്ടം അനുഗ്രഹങ്ങൾ നന്മകൾ ഒരുക്കി വച്ചിരിക്കുകയാണ് എന്നാൽ നിത്യരാജ്യത്തിൽ നമ്മുടെ യഥാർത്ഥ അനുഗ്രഹം നിത്യരാജ്യത്തിലുള്ള പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം ദൈവത്തിൽ അവൻ്റെ ജീവനിൽ അവൻ്റെ തേജസ്സിൽ നിത്യത മുഴുവൻ വസിക്കാൻ വേണ്ടി പോകുകയാണ് പതിനൊന്നാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ അവകാശമാണ് ദൈവത്തിൽ ഉള്ള നമ്മുടെ അവകാശം അവൻ്റെ തേജസ്സാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിത്യത മുഴുവനും ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ നമ്മിൽ വസിക്കാൻ വേണ്ടി പോവുകയാണ് നാം ദൈവത്തിൽ വസിക്കുന്നു ദൈവം നമ്മിൽ വസിക്കുന്നു നാം ദൈവത്തെ അനുഭവിക്കുകയാണ് നിത്യമായ ആനന്ദത്തിലേക്ക് നിത്യമായ ജീവങ്ങളിലേക്ക് നിത്യമായ വിശ്രമത്തിങ്കിലേക്ക് നിത്യമായ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ ആത്മ ദേഹി ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സമ്പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നത് ഈ സ്വർഗ ആത്മീയ അനുഗ്രഹത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നിത്യ തേജസ്സിൻ്റെ ശരിയായ പ്രകാശനം ശരിയായ വെളിപാടുകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗമനുഭവിക്കുകയാണ് നിങ്ങൾക്കിനി നാളെക്കുറിച്ചോർത്ത് ഭാരപ്പെടാൻ കഴിയത്തില്ല ഭൗതിക വിഷയങ്ങളെക്കുറിച്ചോർത്ത് ആകുല ചുത്തരാകാൻ കഴിയത്തില്ല മാത്രമല്ല ഈ ഭൂമിയിൽ നിങ്ങൾ സമൃദ്ധി അനുഭവിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുകയാണ് നന്മകൾ തരുകയാണ് ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തരുമ്പോൾ നിങ്ങൾ അത് അനുഭവിക്കുക മാത്രമല്ല ഔദാര്യമായി കൊടുക്കാൻ തുടങ്ങുന്നു ദൈവരാജ്യത്തിൻ്റെയും ദൈവസഭയുടെയും ശുശ്രൂഷയ്ക്കു വേണ്ടി നിങ്ങളുടെ നന്മകളെല്ലാം ചെലവഴിക്കുന്നു നിത്യതയ്ക്കു വേണ്ടി സ്നേഹിതന്മാരെ ഉളവാക്കുവാൻ ദൈവം തന്ന നന്മകൾ നിങ്ങൾ ഈ ഭൂമിയിൽ വിനിയോഗിക്കുകയാണ് ഈ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ വെളിപാടുകൾ നിങ്ങളുടെ അകത്തെത്തി കഴിയുമ്പോൾ ലോകത്തോടുള്ള നിങ്ങളുടെ താൽപ്പര്യം നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ അകത്തുള്ള ലോകമോഹം വെളിയിൽ പോയിട്ട് നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് തീരുകയാണ് സമ്പത്തിനോടും പദവികളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലുള്ള ജീവനത്തിൻ്റെ പ്രതാപങ്ങളായ എല്ലാ കാര്യങ്ങളോടുമുള്ള നിങ്ങളുടെ ആഗ്രഹം അവസാനിക്കുകയാണ് നിങ്ങൾ ഉയരത്തിലെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാൻ തുടങ്ങുകയാണ് കൊലോസിർക്ക് എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആകയാൾ നിങ്ങൾ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ ദൈവമക്കളുടെ ദൈവരാജ്യത്തിൻ്റെ നിത്യ തേജസ്സിൻ്റെ ശരിയായ പ്രകാശനം അനുഭവിച്ച് ഈ ഭൂമിയിൽ സ്വർഗമനുഭവിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നില്ല അവർ ഉയരത്തിൽ ഉള്ളതാണ് ചിന്തിക്കുന്നത് ചില ആത്മീയ വെളിപാടുകളും കൂടെ ഈ ഘട്ടത്തിൽ അവന് ആവശ്യമാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവരാണ് യേശു നമ്മുടെ പകരക്കാരനാണെന്ന് ഞങ്ങൾ നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പിതാവാം ദൈവം മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായിട്ടാണ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ആ പകരക്കാരനോട് ചെയ്തതെല്ലാം നമ്മോടും ചെയ്തിരിക്കുകയാണ് ആ പകരക്കാരന് സംഭവിച്ചതെല്ലാം നമുക്കും സംഭവിച്ചതായി പിതാവാം ദൈവം കണക്കാക്കിയിരിക്കുകയാണ് ആ പകരക്കാരനായ തൻ്റെ പുത്രൻ്റെ ജീവിതം ക്രൂശ് അടക്കം പുനരുത്ഥാനം സ്വർഗാരോഹണം തേജസ്കരണം ഇവകളിലൂടെ പിതാവാം ദൈവം എന്തെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടോ അത് നമ്മുടെ അക്കൗണ്ടിൽ കണക്കാക്കിയിരിക്കുകയാണ് അത് നമുക്ക് വേണ്ടിയാണ് യേശു നമ്മുടെ പകരക്കാരനാണ് യേശുക്രിസ്തു ക്രിസ്തു നമുക്ക് പകരമായി ഭൂമിയിൽ വന്ന് പിതാവാം ദൈവം നമ്മുടെ പാപങ്ങളെ അവൻ്റെ മേൽ ചുമത്തി യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ നമുക്ക് പകരമായി അവൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ഭൂഷ്യമേ കയറി ദൈവം യേശുക്രിസ്തുവിനെ നമുക്കു വേണ്ടി പാപമാക്കി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം യേശു കർത്താവിന് കൊടുത്തു അവൻ നമുക്കു വേണ്ടി മരിച്ചു അവൻ നമുക്ക് പകരമായി അടക്കപ്പെട്ടു നമുക്ക് പകരമായി ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ സ്വർഗത്തിലേക്ക് കരയറ്റി അവനെ തേജസ്കരിച്ച് തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു എന്ന് പിതാവാം ദൈവം കണക്കാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികളും അവിടെ പാപങ്ങൾ നീക്കപ്പെട്ടു പാപത്തിൻ്റെ ശിക്ഷയായ മരണം കഴിഞ്ഞു അവർ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിൽ പിതാവം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ് എഫേസർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേഷുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു ദൈവം നമ്മെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടു കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ് തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ നമ്മോട് കാണിക്കേണ്ടതിന് അതായത് സ്വർഗ എല്ലാവിധമായ ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് തരേണ്ടതിന് നമ്മ ഇപ്പോൾ തന്നെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ് പിതാവാം ദൈവം ഇത്രയും കാര്യങ്ങൾ നമുക്കുവേണ്ടി ക്രിസ്തുവിൽ ചെയ്ത് നിവർത്തിച്ചിരിക്കുകയാണ് ഈ ഒരു പരിജ്ഞാനം ഈ ഒരു പ്രകാശനം ഈ ഒരു വെളിപാട് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ് നാം ആക്ഷണികമായി ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് പക്ഷേ പിതാവാം ദൈവത്തിന് നാം സ്വർഗസ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ് പിതാവാം ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നാം നമ്മെ നോക്കിക്കാണുവാൻ തുടങ്ങുമ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്ന ആത്മീക ദർശനം നമുക്കുണ്ടാകുകയാണ് അത് നമ്മുടെ ആത്മീയ അനുഭവമായി തീരുകയാണ് നാം ഇനി മുതൽ ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായി തീരുന്നു നമുക്ക് ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഇനി കഴിയുന്നതല്ല കാരണം സ്വർഗസ്ഥലങ്ങളിലെ സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങളും നാം കണ്ടുകഴിഞ്ഞു നിത്യരാജ്യത്തിൻ്റെ നാം പ്രാപിക്കുവാൻ പോകുന്ന ദൈവത്തേജസ്സിൻ്റെ ശരിയായ പ്രകാശനം നമ്മുടെ അകത്ത് വന്നുകഴിഞ്ഞു ഇനി ഈ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യം പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൺ സ്വർഗീയ വെളിപാട് പ്രാപിച്ച ഒരു വ്യക്തി അന്വേഷിക്കുന്നത് സ്വർഗത്തിലെ കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നത് സ്വർഗീയ കാര്യങ്ങളാണ് അവൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവരാണ് ഈ ലോകം അതിൻ്റേതായ എഴുത്തുകൾ നമ്മുടെ മനസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ക്രിസ്തുവെങ്കിലേക്ക് വന്നപ്പോൾ ഉയരത്തിലെ കാര്യങ്ങളുടെ പ്രകാശനം അകത്തു വന്നപ്പോൾ ലോകം എഴുതിവെച്ചിരുന്ന ഭൗതികമായ ചിന്തകൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും സമ്പൂർണ്ണമായി വെളിയിൽ പോകുകയാണ് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ഉയരത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടു നാം ഈ ലോകക്കാരല്ല ഈ ലോകത്തിൻ്റെ സംവിധാനത്തിനകത്ത് ജീവിക്കുന്നവരല്ല നാം ഈ ലോകത്തിൻ്റെ കാലഗതിക്കൊത്ത് മുന്നോട്ട് പോകുന്നവരല്ല നാം ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പിറകിൽ പോകുന്നവരല്ല നാം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് നമുക്ക് ശരിയായ ബോധ്യം വന്നിരിക്കുകയാണ് മൂന്നാമധ്യായത്തിൻ്റെ മൂന്നാം വാക്യം തുടങ്ങി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ നമ്മുടെ ജീവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട് നാം ദൈവത്തിനോടുകൂടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാണ് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രത്യാശ എന്താ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മുടെ ജീവനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുകയാണ് നാം പ്രാപിക്കുവാൻ പോകുന്ന ദൈവത്തേജസ്സിൻ്റെ പ്രത്യാശയിലാണ് നാം ജീവിക്കുന്നത് പ്രിയമുള്ളവരെ നാം പ്രാപിക്കാൻ പോകുന്നത് ദൈവത്തെയാണ് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത് ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടിയാണ് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് നിത്യ തേജസ് പ്രാപിച്ച് നിത്യരാജ്യത്തിൽ ദൈവത്തോടുകൂടെ നിത്യം വസിക്കാൻ വേണ്ടിയാണ് ഈ ആത്മീയ പ്രകാശനം നിങ്ങളുടെ അകത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തെ വെറുക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയുന്നതല്ല നിങ്ങൾ ഉയരത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കുകയും അതിൽ ധ്യാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് ഇപ്പോൾ നിങ്ങൾ ഭൂമിയിൽ ദൈവരാജ്യം അനുഭവിക്കുന്നു ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നു കിങ്ഡ് ആൻഡ് ഗ്ലോറിയം മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി വിഗാണ്ടയിൽ ജീവിക്കുന്ന നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ചെയ്യാം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ് വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടിമയായവരും അനാഥരവുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിങ് ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ച് ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യ കാഴ്ചയാണ് ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് ഇരുപത്തഞ്ചോളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗ്ലോറിയസ് കിട്ട്സ് കാസൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട് ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷനർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിങ് സ്കൂൾ ഒരു കുഴൽക്കടർ നിർമ്മാണ യൂണിറ്റ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ